നമസ്കാരം. പുതിയ റിലീസുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളിലൊന്ന് രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ഉടലാണ്. അതിലെ കഥാപാത്രങ്ങളുടെ ശക്തി കൊണ്ടാണെങ്കിലും പ്രമേയം കൊണ്ടാണെങ്കിലും അവതരണം കൊണ്ടാണെങ്കിലും ഉടൽ ഇതിനോടകം തന്നെ ഒരു സർപ്രൈസ് ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംവിധായകനായ രതീഷ് രഘുനന്ദൻ ഏഷ്യനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. സ്വാഗതം. നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തകൻ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു ഘടകം. അതിനേക്കാൾ ഉപരി താങ്കളുടെ സംവിധാന മികവ് ആ സിനിമയിൽ തെളിയിക്കപ്പെട്ടു എന്ന് മൊത്തത്തിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, റിവ്യൂ വരുന്നുണ്ട്. ഉടൽ സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ്. തീർച്ചയായും. എത്ര വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ആദ്യത്തെ ഒരു തീരുമാനം? 2017 ഞാൻ സിനിമാ സ്വപ്നമായിട്ട് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇത്രയും വർഷമായി, 5 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമ സംഭവിക്കുന്നത്. ഈ 5 വർഷത്തിനിടയിൽ പലതവണ സിനിമയുടെ തൊട്ടരികിലെത്തുകയും ചില സിനിമകളുടെ, ഒന്നിലധികം സിനിമകളുടെ അനൗൺസ്മെൻറ്റുകൾ നടക്കുന്നു, അതിൻ്റെ പ്രീ പ്രൊഡക്ഷനിലേക്ക് കയറുന്നു. ഇപ്പോൾ തൊട്ടു മുമ്പേ വന്ന സത്യൻ ബയോപിക്കിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഏതാണ്ട് പകുതി എത്തുമ്പോഴാണ് കോവിഡ് വരുന്നത്. അങ്ങനെ എനിക്ക് ഒന്നിലധികം തവണ കപ്പിനും ചുടിനും ഇടയിൽ നഷ്ടമായതാണ് ഈ സിനിമ എന്ന സ്വപ്നം. അതാണിപ്പോൾ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞ പോലെ സോ ഹാപ്പി. ഈ പറഞ്ഞ വെല്ലുവിളികളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ബോധപൂർവ്വം പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏത് നവാഗത സംവിധായകൻ്റെ സിനിമ റിലീസായാലും മലയാളി കേൾക്കാൻ നിർബന്ധനാകുന്നത് ആ സിനിമയോടൊപ്പം, അല്ലെങ്കിൽ ആ സിനിമയുടെ കഥയോടൊപ്പം കേൾക്കാൻ നിർബന്ധനാകുന്നത് അയാളുടെ ദുരിതയാത്രയെക്കുറിച്ച് കൂടി ഒരു കഥ കേൾക്കേണ്ടി വരും. ഞാൻ എന്തായാലും അത് പറയില്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു. സ്ട്രഗിൾ ചെയ്ത ദിനങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നില്ലെന്നല്ല, ബോറടിപ്പിക്കും. എല്ലാ ആഴ്ചയും 10 സിനിമകൾ റിലീസാണ് മലയാള കേരളത്തിൽ. അതിൽ 5 പുതിയ ആളുകളുടെയാണ്. ഈ 5 പേരുടെ ഇത്തരം കഥ കേൾക്കുകയല്ലേ മലയാളി. തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടും. ഈ പറഞ്ഞതുപോലെ ഒരു രാത്രി കൊണ്ട് നാളെ രാവിലെ തുടങ്ങാമെന്ന്, അല്ലെങ്കിൽ നാളെ രാവിലെ ഈ സിനിമയുടെ ഒരു ജോലിയിലേക്ക് കടക്കാമെന്ന് കരുതുമ്പോൾ രാത്രി നമ്മളത് ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നടക്കാതെ പോയ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിലെത്തിക്കുന്നതും അതിങ്ങനെ ഒരു റിസൾട്ട് വരുന്നതും ഒക്കെ. എന്തായാലും ഈ പുതുമുഖ സംവിധായകരിൽ ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് രതീഷിന് അവകാശപ്പെടാം. കാരണം കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഒരു ഡയറക്ടർ ഫിലിം എന്ന് താങ്കൾക്ക് പറയാം. ഒരു അപ്പോഴും ഏറ്റവും ശ്രദ്ധ നേടുന്നത് ഇതിലെ കാസ്റ്റിംഗ് ആണല്ലേ? ഇപ്പോൾ ഇന്ദ്രൻസ് ആണെങ്കിലും ദുർഗയാണെങ്കിലും ധ്യാനാണെങ്കിലും ഏറ്റവും വലിയ അഭിപ്രായം നേടുന്നത് ഇന്ദ്രൻസിൻ്റെ പ്രകടനത്തെ കുറിച്ചാണ്. എങ്ങനെയാണ് ഉടൽ ഇന്ദ്രൻസിലേക്ക് എത്തുന്നത്? അതിലേക്ക് ഈ 5-ാം പാതിരയിലെ ആ സൈക്കോ കഥാപാത്രം പ്രേരണയായിട്ട്? 5-ാം പാതിരയിലെ റിപ്പർ രവി, മാലിക്കിലെ പോലീസ് കഥാപാത്രം, ഇങ്ങനെ തുടങ്ങി ഇപ്പോൾ ഒരുപാട് സിനിമകളിൽ ജസ്റ്റ് എ ഗ്ലാൻസ് അല്ലെങ്കിൽ ഒരു സീൻ, 2 സീനിൽ വന്ന് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള ആളാണ് ഇന്ദ്രൻസ് ഏട്ടൻ. അപ്പോൾ ഇന്ദ്രൻസ് ഏട്ടൻ്റെ കാലിബറിനെ കുറിച്ചൊന്നും നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. അല്ലെങ്കിൽ ആകെ ഉണ്ടാകുന്ന ഡൗട്ട് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുണ്ടാകാൻ ഇടയുള്ള ഡൗട്ടാണ്. ഒരു സിനിമ പൂർണ്ണമായും ഈ നടൻ ഷോൾഡർ ചെയ്യുമോ? ഞാൻ ബിസിനസ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നടൻ ഒരു സിനിമ ഷോൾഡർ ചെയ്യുമോ എന്നുള്ള ഡൗട്ടിലായിരിക്കുമല്ലോ നിൽക്കുക. നേരത്തെ പറഞ്ഞ അനു പറഞ്ഞ 5-ാം പാതിര, ഒപ്പം ഈ മാലിക പോലെയുള്ള ഒരുപാട് സിനിമകളിൽ അദ്ദേഹം എന്താണ്, ഏത് തരം, ഏത് റേഞ്ചുള്ള നടനാണെന്നൊക്കെ നമ്മളെ കാണിച്ചു തന്നിട്ട്. മീൻസ് ഹോം റിലീസാകുന്നതിന് മുൻപേ ഞാൻ ഇന്ദ്രൻസ് ഏട്ടനെ കാണുകയും കഥ പറയുകയും നമ്മൾ ഷൂട്ട് ആരംഭിക്കുകയും നമ്മുടെ സിനിമയുടെ ഉടലിൻ്റെ ഷൂട്ട് 11-ാം ദിവസം എത്തുമ്പോഴാണ് ഹോം റിലീസാകുന്നത്. അപ്പോൾ അതിനുമുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തെ കണ്ട് കഥ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെത്തിച്ചിരുന്നു. ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടിച്ചായൻ, അതെ, ആദ്യ പകുതിയിൽ നിസ്സഹായനായ മനുഷ്യൻ 2-ാം പകുതിയിൽ മൊത്തം മാറുന്നു. കഥയിലേക്കൊന്നും ഞാൻ വരുന്നില്ല. അതെ. എന്നാലും പറയാണ്, അത്തരത്തിലൊരു വേഷപ്പകർച്ചയിൽ സാധാരണ ഒരു ഇരയോ വേട്ടക്കാരനോ ആയിരിക്കും ഒരാൾ അവതരിപ്പിക്കുക. ഒരേ സമയം ഇരയും വേട്ടക്കാരനുമായി മാറുന്ന ഒരു കഥാപാത്രം. എന്നാൽ ഇരയോട് ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകന് ഒരു ദയയും തോന്നുകയുമില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് സിനിമയെ മോൾഡ് ചെയ്യുന്നതിലേക്ക് സഹായിച്ച എന്തെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടോ? ഏതെങ്കിലും സിനിമകളോ സംഭവങ്ങളോ എന്തെങ്കിലും? ഈ സിനിമയുടെ മൊത്തം, ഈ സിനിമയുടെ ഒരു പാക്കേജ്, ഈ ഒരുപാട് ഹോം ഇൻവേഷൻ സിനിമകൾ നമുക്ക് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന റെഫറൻസ് ഡോൺ ബ്രീത്ത് പോലെ, ഡോൺ ബ്രീത്ത് മാത്രമല്ല, ഡോൺ ബ്രീത്ത് അടക്കമുള്ള ഈ ടൈപ്പ് ഓഫ് കളക്ടർ, ഹഷ് പോലെയുള്ള ഈ ഹോം ഇൻവേഷൻ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണ് ഈ സിനിമ. പിന്നെ എന്താണ്, ഞാനൊരു മലയോര ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടിച്ചാരൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു മലയോര ഗ്രാമത്തിലെ കുടിയേറ്റ കർഷകനായ കുട്ടിച്ചാരൻ്റെ ജീവിതമാണ് നമ്മളീ പറയുന്നത്. അപ്പോൾ എനിക്ക്, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവരിലാരെങ്കിലും ജീവിതമാണിതെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കാണുന്ന ഒരുപാട് സംഭവങ്ങൾ, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ വെരി നെക്സ്റ്റ് നൈബർഹുഡിൽ കണ്ട ചില മൊമെൻസുകൾ, ഇങ്ങനെ ചിലതൊക്കെ ചേർന്നാണല്ലോ, ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ് നമ്മളൊരു ഒരു 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 വിത്ത് നമ്മുടെ ഉള്ളിൽ വീഴുമ്പോൾ അതിനെ ഡെവലപ്പായി വരുന്നത്. ഇത്തരം ഒരുപാട് ഘടകങ്ങൾ ചേർന്നാണ്.
ഈ ദുർഗാകൃഷ്ണനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ബ്രേക്ക് പടം എന്നാണ് ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. ദുർഗയിലേക്ക് എത്തുന്നതും ദുർഗയെ കണ്ടുകൊണ്ടാണോ കഥ എഴുതിയത്, അതോ ദുർഗയിലേക്ക് എത്തുകയായിരുന്നു? ഈ സിനിമ ആലോചിച്ചപ്പോൾ കഥ വന്നു, കഥ ഡെവലപ്പായി തിരക്കഥയുടെ രൂപത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പത്തെ അവസ്ഥയിൽ ധ്യാൻ ശ്രീനിവാസനോടാണ് ഞാൻ ആദ്യം കഥ പറയുന്നത്. ഞങ്ങളൊരു അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ സംസാരിച്ച് നിൽക്കുമ്പോൾ പറഞ്ഞ ഒരു വരിയാണ്, നമുക്ക് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി കണ്ടുപിടിച്ചാലോ എങ്കിൽ പിന്നെ പെട്ടെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആരൊക്കെയാണ് രതീഷേട്ടൻ്റെ മനസ്സിലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ദ്രൻസേട്ടൻ, ദുർഗാകൃഷ്ണ, ഞാൻ ആദ്യം ആഗ്രഹിച്ച മൂന്ന് താരങ്ങൾ കഥ കെട്ടി സിനിമയിലേക്ക് വരികയാണുണ്ടായത്. പിന്നീട് ഇപ്പോൾ അനൂപ് പറഞ്ഞ പോലെ വലിയ അഭിപ്രായമാണ് ദുർഗയ്ക്ക് ലഭിക്കുന്നത്, വലിയ അഭിനന്ദനങ്ങളും. ഞാൻ വിചാരിക്കുന്നില്ല ദുർഗയല്ലാതെ വേറൊരു അഭിനേത്രിയാണ് ഈ സിനിമ ചെയ്യാൻ വരുന്നതെങ്കിൽ ദുർഗ കാണിച്ച ഒരു കമ്മിറ്റ്മെൻ്റ്, ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെ ഈ കഥ എന്താ ആവശ്യപ്പെടുന്നു, ആ കഥാപാത്രം എന്ത് ചെയ്യണം ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാതെ അത്രയും കമ്മിറ്റ്മെൻറ്റോടെ ചെയ്ത ആൾ, ഒരുപാട് ഫിസിക്കൽ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്ന ആൾ, പരിക്കുകൾ, അടി ഇടി, ചവിട്ട് കൂത്ത് എല്ലാം ഉണ്ടല്ലോ സിനിമയുടെ ചിത്രീകരണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും. നമ്മൾ ആകെ 20 ദിവസം കൊണ്ട് പൂർത്തിയായ ഒരു സിനിമയാണിത്. അതിൽ ഹാഫ് ഡേ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നത് ദുർഗയ്ക്ക് തലയ്ക്കൊരു പരിക്ക് പറ്റിയ ഒരു ദിവസം ഹാഫ് ഡേ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ ഹാഫ് ഡേ ബ്രേക്ക് ചെയ്ത് ചെയ്യുമ്പോഴും അടുത്ത ദിവസം രാവിലെ തലേ ദിവസം രാവിലെയുടെ അതേ ഊർജ്ജത്തോടെ വരികയും അത്ര ഇൻവോൾവ് ചെയ്ത് ഞാൻ എന്താണോ ആവശ്യപ്പെട്ടത് അതിന് മുകളിൽ പെർഫോം ചെയ്ത ആളാണ്. സ്വാഭാവികമായും ദുർഗ ഡിസർവ് ചെയ്യുന്നുണ്ട് ഈ ഇപ്പോൾ വരുന്ന അഭിനന്ദനങ്ങൾ. ഈ മലയാളിയുടെ ഒരു കാഴ്ച ശീലത്തിൽ വയലൻസിന് അങ്ങനെ അത്ര കണ്ടൊരു പ്രാധാന്യമില്ലായിരുന്നു. പക്ഷെ അടുത്ത കാലത്ത് പുതിയ കാല സിനിമകളിലേക്ക് മലയാളം മാറിയിട്ടുണ്ട്. അതെ, ഈ സിനിമയിൽ വയലൻസിനോട് ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല സംവിധായകൻ. ആ ഒരു ധൈര്യം അതെന്താണ്? നമ്മുടെയൊക്കെ കാഴ്ചാശീലങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ വല്ലാതെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോവിഡ് ഒരു കാരണമാകാം. കോവിഡിന് പുറമെ ഈ OTT പ്ലാറ്റ്ഫോംസിൻ്റെ വരവ്, ലോക സിനിമ ആണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. നമ്മളിവിടുന്ന് എന്തൊക്കെയാണ്, സ്ക്വിഡ് ഗെയിംസ് പോലെയുള്ള ഉഗ്രൻ സീരീസുകളുടെ വമ്പൻ ഹിറ്റാണ്. ചോരപ്പുഴ ഒഴുകുന്ന ഈ പറഞ്ഞ ഹോളിവുഡ് സിനിമകളോ കൊറിയൻ സിനിമകളോ ഒക്കെ ഇവിടെ വലിയ ആരാധകരുണ്ട്. അപ്പം അതിന് ഇത് കാണൂല, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇത് പറ്റിയതല്ല, മലയാളി ഇത് കാണൂല എന്നൊക്കെ പറയുന്ന ആ കാലം പോയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു കഥ പറയുമ്പോൾ ഇതൊരു മേക്ക് ബിലീഫാണ്. ഒരു വീട്ടിൽ നടക്കുന്ന സംഭവം, ആ വീട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണല്ലോ ഇതെല്ലാം വരുന്നത്. അതിങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമൂഹം, പ്രേക്ഷക സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗം ഇത് കാണുമോ കാണില്ലേ അങ്ങനൊരു ചിന്ത എനിക്കുണ്ടായിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് ബോധേഡായിട്ടില്ല ഒരു ഘട്ടത്തിലും. AI സർട്ടിഫിക്കറ്റാണ്. വൈൽ ഷൂട്ടിംഗ് ആ സമയത്തും ഈ ടെക്നീഷ്യൻസ് എല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് എന്നോടൊപ്പം ജോലി ചെയ്ത്. എന്നോട് പറയുന്നുണ്ട്, മോനെ ഇത് AI കിട്ടുള്ളൂ, സർട്ടിഫിക്കറ്റ് AI ആയിരിക്കും. ആയിക്കോട്ടെ, നമ്മൾ ഈ സിനിമയിൽ സെൻസർ കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ ആര് എന്ത് കാണണ്ട എന്നാണ് തീരുമാനിക്കുന്നത്. 10-ൽ താഴെ കഥാപാത്രങ്ങൾ, 20-25 ദിവസം നീണ്ടു നിന്ന ഷൂട്ടിംഗ് പറയുമ്പോൾ വളരെ ലളിതമാണ്, എന്നാൽ പുറത്തിറങ്ങിയപ്പോലെ ഒരു ബൃഹത് സിനിമയായി മാറി. ഈ ഒരു ലാളിത്യത്തിലേക്ക് ചുരുങ്ങി എന്തുകൊണ്ടാണ്? ശരിക്കും ഈ സിനിമ ഈ സിനിമ അർഹിക്കുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആവശ്യപ്പെടുന്നുള്ളൂ. ബോധപൂർവം ഇത് എന്തെങ്കിലും കുറച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചതല്ല. ബഡ്ജറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ആർട്ടിസ്റ്റുകളെ ഒഴിവാക്കിയിട്ട് ചെറുതായിട്ട് ചെയ്യുന്നു. ഒരു കഥ നമ്മുടെ മനസ്സിൽ ഒരു വിത്ത് വീഴുന്നു, ആ കഥ വളരുന്നു, അതിൽ കഥാപാത്രങ്ങളുണ്ടാകുന്നു, സന്ദർഭങ്ങളുണ്ടാകുന്നു, അത് തിരക്കഥയുടെ രൂപത്തിലേക്ക് വരുന്നു. ഈ ഘട്ടത്തിലൊന്നും ഞാൻ ബഡ്ജറ്റിനെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പ്രധാന കഥാപാത്രങ്ങൾ ഇന്നാളുകളായാൽ കൊള്ളാം, ഈ മൂന്ന് പേരുടെ കാര്യത്തിലൊഴികെ കുറയ്ക്കണോ കൂട്ടണോ അങ്ങനെയൊന്നും ചെയ്തു. സ്വാഭാവികമായി വളർന്നു വരുന്നതാണല്ലോ ഇത്. അപ്പോൾ അത് ഈ കഥയും തിരക്കഥയും അർഹിക്കുന്ന രീതിയിലും ആവശ്യപ്പെടുന്ന രീതിയിലും തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നിനും ഒരു കുറവും എവിടെയും വന്നിട്ടില്ല. വൈകിയാണെങ്കിലും മികച്ച ഒരു ബാനർ കിട്ടി ഗോകുലം. അതെ, അത് എത്രത്തോളം സഹായകമായിട്ടുണ്ട്? ആക്ച്വലി ഈ സിനിമ ആദ്യം പുള്ള് ഓഫ് ചെയ്തത് ജീവൻ നാസർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറാണ്. അതിന് ഹസീം മലബാർ എന്ന ബാനർ. സിനിമ ഒരു ഘട്ടം എത്തുമ്പോഴാണ് ഗോകുലം ഈ മൊത്തത്തിൽ ഈ പ്രോജക്റ്റ് കണ്ടിഷ്ടപ്പെട്ട് അവരിതിലേക്ക് വരുന്നത്. ഗോകുലം പോലെ ഒരു ബാനറും ഗോകുലം ഗോപാലനെ പോലെ ഒരു ഗോപാലസാറിനെ പോലെ ഒരു പ്രൊഡ്യൂസറും ഇല്ലെങ്കിൽ ഈ നിലയിൽ ഈ സിനിമ തിയേറ്റർ കാണൂല. അത് ഗോകുലം മൂവീസ് എടുത്ത തീരുമാനമാണ്. ഈ സിനിമ ഇങ്ങനെയൊക്കെ പോർട്രേറ്റ് ചെയ്യപ്പെടേണ്ട സിനിമയാണ്, ഈ നിലയിൽ വലിയ നിലയിൽ തിയേറ്ററിലേക്ക് എത്തേണ്ട സിനിമയാണ്, വലിയ നിലയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട സിനിമയാണ്, അങ്ങനെയൊക്കെയാണല്ലോ ഈ റീമേക്ക് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ ഗോകുലം മൂവീസ് പോലെ ഒരു ബാനർ ഇതിലേക്ക് വന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു
പോർട്രേഷൻ ഉണ്ടാവില്ല അതിന്. ഏറ്റവും അവസാനത്തെ ചോദ്യമാണ്, നമ്മൾ മാധ്യമപ്രവർത്തകരെ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് മാധ്യമപ്രവർത്തകർ തിരക്കഥാകൃത്തായിട്ടുണ്ട്, സംവിധായകനായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ കാണുന്നവരാണ്, റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഒരു സിനിമയൊക്കെ ഏത് മാധ്യമപ്രവർത്തനം ചെയ്യാൻ പറ്റുമെന്നാണ് സാധാരണ സംസാരം. ഇനി സിനിമകൾ ചെയ്യാൻ താങ്കൾ തയ്യാറെടുക്കുന്നു എന്നറിയുന്നു, ഉടൻ തന്നെ ഹിന്ദിയിലേക്ക് പോകുന്നു, ഉടനു ശേഷം അടുത്ത സിനിമ പൈപ്പ് ലൈനിലുണ്ടെന്ന് പറയുന്നു, എന്തൊക്കെയാണ് തുടർ പദ്ധതി? ഇപ്പം തൊട്ടു മുന്നിലുള്ളത് ഉടനെ ഹിന്ദി റീമേക്കാണ്, അതിനൊപ്പം സത്യൻ ബയോപിക്. ഈ വർഷം ലാസ്റ്റ്, ഈ വർഷം അവസാനത്തോടെ അത് തുടങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് ഉള്ളത്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികളൊക്കെ തുടങ്ങാമെന്ന് കരുതുന്നു. തൊട്ടു മുമ്പിലുള്ള രണ്ട് പ്രോജക്റ്റ് ഏതാണ്, ഒപ്പം ഇതിന് ഈ രണ്ട് പ്രോജക്റ്റുകൾക്ക് പുറമെ ഗൂഗിൾ മൂവീസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു മലയാള സിനിമ കൂടി. ഇങ്ങനെയാണ് നിലവിലുള്ള പൈപ്പ് ലൈൻ പ്രോജക്റ്റ്. സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പല നവാഗതരും പകച്ചു പോകുന്നുണ്ട്. അവർക്കൊരു പ്രചോദനമാണ് രതീഷ് ആദ്യ സിനിമയ്ക്ക് ഒ ടി ടി ആയി, സാറ്റലൈറ്റായി, ഒടുവിൽ തിയേറ്ററും തൊട്ടിരിക്കുകയാണ്. അത് വരുന്ന പുതിയ കാല സംവിധായകർക്കെല്ലാം വലിയൊരു പ്രചോദനമാണ്. രതീഷ് രഘുനന്ദൻ്റെ ആദ്യ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.